ക്ലാസ്സിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, ലോഹനിർമ്മാണമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ലോഹം നമ്മൾ നിർമ്മിക്കുന്നത് ലോഹത്തിൻ്റെ അയിരിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. നമ്മൾ ലോഹം നിർമ്മിക്കണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ധാതുവിനെ വിളിക്കുന്ന പേരാണ് അയിര് അല്ലെങ്കിൽ ഓർ. അപ്പോൾ ഒരു അയിര് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലോഹം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ് നമ്മൾ പരിചയപ്പെട്ടു, ഏതാണ്? ബോക്സൈറ്റ് അല്ലേ. അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് എന്താണ്? ബോക്സൈറ്റ്. ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് മാഗ്നറ്റൈറ്റും ഹെമറ്റൈറ്റും അല്ലേ. സിങ്ങിൻ്റെ ഒരു അയിരാണെന്ത്? ക്ലാമിൻ അല്ലെങ്കിൽ സിങ്ക് ബ്ലൻഡും. ഓക്കെ, അങ്ങനെ ഒരുപാട് അയിരുകളിൽ നിന്ന് നമുക്ക് ഈസിയായിട്ട് എന്ത് ചെയ്യാം, ലോഹത്തെ നിർമ്മിച്ചെടുക്കാം. ഒരിക്കലും ഒരു ലോഹം ഡയറക്റ്റ് ഭൂമിയിൽ നേരിട്ട് കുഴിച്ചെടുക്കാൻ കഴിയില്ല. അത് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നുപോയതിന് ശേഷമാണ് ഒരു അയിര് ലോഹമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഒരു ഓറ് മെറ്റലായിട്ട് മാറുന്നത് ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെയാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഒരു മണ്ണിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഒരു അയിര് സെലക്ട് ചെയ്യുകയാണ്. ഒരു അയിര് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണേ, അതിന് ഒരുപാട് പ്രവർത്തന ഘട്ടങ്ങളിലൂടെ കടത്തിവിട്ട് എന്താണ്, അതിൽ നിന്നും പുതിയ ഒരു ശുദ്ധമായ ലോഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു അയിര് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു അയിരിൽ നിന്ന് ശുദ്ധമായിട്ടുള്ള ഒരു ലോഹം, അതായത് ഒരു ഓറിൽ നിന്ന് ഒരു പ്യൂറായിട്ടുള്ള മെറ്റല് വേർതിരിച്ചെടുക്കുന്നത് വരെയുള്ള, അല്ലെങ്കിൽ ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം എന്താണ് നമുക്ക് കിട്ടുന്നു വരെയുള്ള ആ മൊത്തം ആ ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ പ്രക്രിയയുടെ പേരാണത് ലോഹനിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയും. എന്താണ് മെറ്റലർജി? ലോഹനിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി. മെറ്റലർജി എന്ന് പറഞ്ഞാൽ ഒരു ഓറ് കിട്ടിക്കഴിഞ്ഞാൽ ഓറിൽ നിന്നും പ്യൂറായിട്ടുള്ളൊരു മെറ്റല് ഉണ്ടാക്കിയെടുക്കുന്നത് വരെയുള്ള ടോട്ടലി ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണത് മെറ്റലർജി. ഓക്കെ, അപ്പോൾ ഈ മെറ്റലർജി അല്ലെങ്കിൽ ലോഹനിഷ്കർഷണം എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളാണുള്ളത്, മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത് നോർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഓറ് മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷമാണ് നമുക്കതൊരു ശുദ്ധമായ ലോഹമായിട്ട് മാറുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഇരുമ്പ് വാങ്ങുന്നു, നമ്മൾ കോപ്പർ വാങ്ങുന്നു, അല്ലെങ്കിൽ സിൽവർ സിങ്ക് വാങ്ങുന്നു, കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഓക്കെ, പക്ഷേ ആ ഒരു സിങ്ക് അല്ലെങ്കിൽ ഇരുമ്പ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് അതിൻ്റെ അയിരിൽ നിന്നും, ആ അയിരിന് ഒരുപാട് സ്റ്റെപ്പിലൂടെ ഒക്കെ കടന്നു പോയതിന് ശേഷമാണ് ഒരു പ്യൂറായിട്ടുള്ള ഇരുമ്പ് നമ്മുടെ കയ്യിലെത്തുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ലോഹ നിഷ്കർഷണത്തിൻ്റെ ആ മെറ്റലർജിയുടെ പ്രധാനപ്പെട്ട മൂന്ന് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ബോർഡിൽ നിന്ന് കാണാം, പ്രധാനമായിട്ടും മൂന്ന് സ്റ്റെപ്സ് മാത്രമുള്ള, മൂന്ന് ഘട്ടങ്ങൾ മാത്രമുള്ളൂ. ഓക്കെ, ഇത് ഓർഡറിലാണ് പഠിക്കേണ്ടത്. ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ഒരു അയിരിൽ നിന്ന് എന്ത് നിർമ്മിക്കപ്പെടുന്നത്, ഒരു ശുദ്ധമായ ലോഹം നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു അയിരിനെ സെലക്ട് ചെയ്യണം. എന്താണ്, ഒരു അയിരിനെ നമുക്ക് സെലക്ട് ചെയ്യണം അല്ലേ, ലോഹം നിർമ്മിക്കാൻ ഒരു ഓറ് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഘട്ടത്തിൻ്റെ പേരാണത് മെറ്റലർജിയുടെ ലോഹനിഷ്കർഷണത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടത്തിന് വിളിക്കുന്ന പേരാണത് അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർ. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് അയിര്? ഒരു അയിര് ഓറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ പ്രോസസ് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഓർ, അയിരുകളുടെ സാന്ദ്രണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, അയിരുകളുടെ സാന്ദ്രണം. രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ പേരെന്താ? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ അല്ലേ. ഈ സാന്ദ്രീകരിച്ച് അയിരിന് എന്ത് ചെയ്യണം, ലോഹത്തെ വേർതിരിച്ചെടുക്കണം അല്ലേ. ആരും അയിരിനെ സാന്ദ്രീകരിക്കണം, അതാണ് അയിരുകളുടെ സാന്ദ്രണം. ഓക്കെ, എന്നിട്ട് സാന്ദ്രീകരിച്ച് അയിരിൽ നിന്ന് ലോഹത്തിനെ വേർതിരിച്ചെടുക്കണം. അപ്പോൾ അയിരിൽ നിന്ന് ലോഹം വേർതിരിക്കപ്പെട്ടു. എന്നിട്ട് എന്ന് വെച്ചാൽ മൂന്നാമത്തെ അവസാനത്തെ സ്റ്റെപ്പ് എന്താ? ലോഹശുദ്ധീകരണം, റിഫൈനിങ് ഓഫ് മെറ്റൽ. നമുക്ക് കിട്ടിയ ലോഹത്തെ എന്ത് ചെയ്യണം, നല്ലത് കഴുകി വെളുപ്പിച്ച് കുട്ടപ്പനാക്കി നല്ലൊരു ശുദ്ധലോഹമാക്കി മാറ്റണം. അതാണ് ലോഹശുദ്ധീകരണം. ഓക്കെ, അപ്പോൾ ഒരു അയിര് കിട്ടിയതിന് ശേഷം നമ്മൾ ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്കൊരു പ്യുവറായിട്ട് മെറ്റൽ കിട്ടുക. ദിസ് ടോട്ടൽ പ്രോസസ്സ് ഈസ് കാൾഡ് മെറ്റലർജി. എന്താണ് മെറ്റലർജി? ഇപ്പോൾ മെറ്റലർജി ലോഹനിഷ്കർഷം എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, എന്താണ് ഒരു ലോഹനിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലോഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട മൊത്തം പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ലോഹനിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോസസ്സ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അയിരുകളുടെ സാന്ദ്രണം, എന്താണ് അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ മെറ്റലർജിയുടെ ഒന്നാമത്തെ സ്റ്റെപ്പാണത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരുകളുടെ സാന്ദ്രണം. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞാൽ, എന്താണ് അയിരുകളുടെ സാന്ദ്രണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളിപ്പോൾ അലൂമിനിയത്തിൻ്റെ അയിര്, അലൂമിനിയത്തിൻ്റെ അയിരിൻ്റെ പേരെന്താണ്, അലൂമിനിയത്തിൻ്റെ ഓർ എന്താ, ബോക്സൈറ്റ്. എന്താണ് ബോക്സൈറ്റ്? അപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ബോക്സൈറ്റ് എടുക്കുകയാണ്. ഈ ബോക്സൈറ്റ് മണ്ണിൽ നമ്മൾ എടുക്കുകയാണ്, കുഴിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബോക്സൈറ്റ് എന്ന് പറയുന്ന ഈ അലൂമിനിയത്തിന് അതിൽ ഒരുപാട് ആവശ്യമില്ലാത്ത ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഓക്കെ, ആവശ്യമില്ലാത്ത കണ്ടൻറ്റ്, മാലിന്യങ്ങൾ, മണ്ണ്, ചെളി, ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത
ഈ ഒരു മാലിന്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ്. അതെങ്കിൽ നമ്മളൊരു അയിര് സെലക്ട് ചെയ്യുന്നു, ആ അയിരിൽ ആവശ്യമില്ലാത്ത ചെളി ഉണ്ടാവും, മറ്റു പൊടി പടലുണ്ടാവും, മറ്റു ധാതുക്കളുടെ മിനറൽസിൻ്റെ ഒക്കെ കണ്ടൻറ് ഉണ്ടാവും അല്ലേ, ആവശ്യമില്ലാത്ത ചെളി മണ്ണും ഒരുപാടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു അയിരിൽ അടങ്ങിയിരിക്കുന്ന ഇത്തരം അടങ്ങിയിരിക്കുന്ന ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഇത്തരം മാലിന്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണിത് അപദ്രവ്യങ്ങൾ. എന്താണ് മലയാളത്തിൽ പറയുന്ന പേരാണ്? അപദ്രവ്യങ്ങൾ. എന്താണ് അപദ്രവ്യങ്ങൾ? ഓക്കെ, അയിരിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഓറിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ വിളിക്കുന്ന പേരാണിത് അപദ്രവ്യങ്ങൾ. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഗ്യാങ്. എന്താണ് ഗ്യാങ്? ഇതിനെ ഗ്യാങ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഗ്യാങ്? ഓക്കെ, ഒരു അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ വിളിക്കുന്ന പേരാണ് അപദ്രവ്യങ്ങൾ. അല്ലെങ്കിൽ നമുക്കെന്ത് വിളിക്കാം, ഒരു അയിരിൽ എന്തുണ്ടായിരിക്കും, ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും അല്ലേ, ഇമ്പ്യൂരിറ്റീസ് എന്ന് വിളിക്കും അല്ലേ. ഒരു ഓറിൽ എന്തുണ്ടായിരിക്കും, ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ അല്ലേ, പൊല്യൂട്ടൻസ്, മാലിന്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു അയിരിൽ അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിനെ, മാലിന്യങ്ങൾ വിളിക്കുന്ന പേരാണിത് ഗ്യാങ്. എന്താണ് ഗ്യാങ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഒരു അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ, ഈ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയുടെ ആദ്യത്തെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അയിരുകളുടെ സാന്ദ്രണം. മനസ്സിലായല്ലോ. നമ്മളൊരു ഓറ് സെലക്ട് ചെയ്യുന്നു, ഓറ് സെലക്ട് ചെയ്യുന്ന ശേഷം ഓറിൽ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, എന്താ സോയിലുണ്ടാവും, മണ്ണുണ്ടാവും, ഡസ്റ്റ് ഉണ്ടാവും, വേസ്റ്റ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണിത് ഗ്യാങ്. ഓക്കെ, അപ്പോൾ ഒരു ഓറിൽ നിന്നും ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഓറിൽ നിന്നും ഇമ്പ്യൂരിറ്റീസിനെ, ഒരു എന്താ അയിരിൽ നിന്നും മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അയിരുകളുടെ സാന്ദ്രണം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറഞ്ഞാൽ. വളരെ ഈസി ആയിട്ട് മനസ്സിലായാലോ. ഒരു ഓറിൽ അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഒരു ഓറിൻ്റെ സ്വഭാവം അനുസരിച്ച് എന്താണ്, ഓരോ അയിരിൻ്റെയും സ്വഭാവം അനുസരിച്ചിട്ട് എന്തുണ്ട്, അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്ന രീതികളിലും വ്യത്യാസമുണ്ട്. അതായത് ഒരുപാട് ടൈപ്പ് എന്തുണ്ട്, അയിരിൻ്റെ സാന്ദ്രണ രീതികൾ ഒരുപാടുണ്ട്. ഓക്കെ, അയിരിനെ സാന്ദ്രണം ചെയ്യാൻ ഒരുപാട് രീതികൾ നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മൾ ആ അയിരിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അയിരുകളെ സാന്ദ്രണം ചെയ്യാൻ എന്താ ഒരുപാട് മാർഗങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരുപാട് കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ഉണ്ട്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഓർ അല്ലേ. അതൊരു ഓറിൻ്റെ സ്വഭാവം അനുസരിച്ച് ചെയ്യുന്നു. ഒരു ഓറിൻ്റെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു അയിരിനെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ ഒരു ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ, ഇമ്പ്യൂരിറ്റീസിനെ, അല്ലെങ്കിൽ ഒരു ഓറിൽ അടങ്ങിയ ഇമ്പ്യൂരിറ്റീസിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണിത് അയിരുകളുടെ സാന്ദ്രണം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ്. ഓക്കെ, അപ്പോൾ ഓരോ അയിൻ്റെ സ്വഭാവം അനുസരിച്ചും വ്യത്യസ്ത സാന്ദ്രണ രീതികൾ നമ്മളിന്ന് ലോകത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഈ വർഷത്തെ 10-ാം ക്ലാസ്സിൽ പഠിക്കാവുന്ന ഒരു അയിനെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രീതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ ഏതാണെന്ന് നോക്കാം, ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ് രണ്ടും തന്നെയാണത്, അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകൽ അല്ലേ. അയിനെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ മാർഗമാണിത് ലെവിഗേഷൻ ഹൈഡ്രോളിക് വാഷിംഗ്, അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ വെച്ച് കഴുകൽ. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന അയിനെന്ത് ചെയ്യാൻ, വെള്ളത്തിൽ വെച്ചിട്ട് കഴുകുകയാണ്. ഓക്കെ, അയിനിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ നമ്മൾ നീക്കം ചെയ്യണം, മനസ്സിലായല്ലോ. അപ്പോൾ അതിലുപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്താ, ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. ഓക്കെ, ഈ ജലപ്രവാഹത്തിൽ കഴുകൽ ഇങ്ങനെ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന അയിരിന് സാന്ദ്രത കൂടുതലും, മനസ്സിലായല്ലോ, നമ്മൾ സെലക്ട് ചെയ്യുന്ന അയിരിന് സാന്ദ്രത കൂടുതലും ആ അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾക്ക് അല്ലെങ്കിൽ അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കുറവുമാണെങ്കിൽ നമ്മൾ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന് പറയുന്ന രീതി ഉപയോഗിച്ചിട്ടാണ് അയിരിനെ സാന്ദ്രണം ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ സെലക്ട് ചെയ്യുന്ന അയിരിന് സാന്ദ്രത കൂടുതലും ആ അയിരിലെ മാലിന്യങ്ങൾക്ക് സാന്ദ്രത കുറവുമാണെങ്കിൽ ഏത് രീതി ഉപയോഗിക്കാം, ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ വെച്ച് കഴുകൽ എന്ന് പറയുന്ന സാന്ദ്രണ രീതി ഉപയോഗിച്ചിട്ട് ആ അയിരിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓറിൻ്റെ ഡെൻസിറ്റി കൂടുതലും അത് അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിന് ഗ്യാങ്ങിന് ഡെൻസിറ്റി കുറവുമാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് അവിടെ വീഡിയോയിൽ കാണാൻ സാധിക്കും. അതായത് ഡെൻസിറ്റി കൂടിയ, സാന്ദ്രത കൂടിയ അയിര് അടിയിലേക്ക്, ഒരു പാത്രത്തിൻ്റെ അടിയിലേക്ക് വരുന്നു, സാന്ദ്രത കുറഞ്ഞ, ഡെൻസിറ്റി കുറഞ്ഞ ഇമ്പ്യൂരിറ്റീസ് മുകളിലേക്ക് വന്നു, അങ്ങനെ അതിനെ രണ്ടിനെ സെപ്പറേറ്റ് എന്ത് ചെയ്താൽ നമുക്ക് വേറെ വേറെ പാത്രത്തിലേക്ക് അങ്ങനെ ശേഖരിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ, സാന്ദ്രത കുറഞ്ഞ അപദ്രവ്യങ്ങൾ, മാലിന്യങ്ങൾ മേലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഈസിയായിട്ട് എന്ത് ചെയ്യാം, ആ അയിരിൽ നിന്നും
റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രക്രിയയുടെ പേരാണിത് അരികളുടെ സാന്ദ്രണം കോൺസെൻട്രേഷൻ പോലെ. ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ വെച്ചൊരു കഴുകൽ. ഓക്കെ, ഇതൊക്കെ വ്യത്യസ്ത മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത ഡിഫറൻറ്റ് ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ചാണ് വ്യത്യാസമുള്ളത്. ഓരോ അയറിൻ്റെയും നേച്ചർ, ഓരോ ഓറിൻ്റെയും നേച്ചറിനനുസരിച്ച് ഉപയോഗിക്കുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അയറിന് സാന്ദ്രത കൂടുതലും അയിരിലടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കുറവുമാണെങ്കിൽ നമുക്ക് ഏത് കോൺസെൻട്രേഷൻ മെത്തേഡ് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉപയോഗിക്കാം? ജലപ്രവാഹത്തിൽ കഴുകൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ജലപ്രവാഹത്തിൽ വെച്ച് കഴുകൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് ഉപയോഗിച്ചിട്ട് സാന്ദ്രണം ചെയ്യുന്ന പ്രധാനപ്പെട്ട അയിരുകൾ ഏതെല്ലാം, പ്രധാനപ്പെട്ട ഓർസ് ഏതെല്ലാം ഒന്ന് നോക്കുക. ഏതൊക്കെയാണ്? ഓക്സൈഡ് ഓഫ് ഓർ, അത് ഓക്സൈഡ് ഓർ മനസ്സിലായോ? ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം എന്താണ്? ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം. അതുപോലെ തന്നെ എന്താ? സ്വർണത്തിൻ്റെ അയിരുകളുടെ സാന്ദ്രണം, ഓർ ഓഫ് ഗോൾഡ്. മനസ്സിലായല്ലോ? ഹൈഡ്രോളിക് വാഷിംഗ് ഉപയോഗിച്ചിട്ട് കോൺസെൻട്രേഷൻ നടത്തുന്ന പ്രധാനപ്പെട്ട അയിരുകൾ ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കുക. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർസ് ഏതൊക്കെയാണ്? ഓക്സൈഡ് ഓർസ് അല്ലേ, മനസ്സിലായല്ലോ? ഓർ ഓഫ് ഓക്സൈഡ്സ് ആൻഡ് ഓർ ഓഫ് ഗോൾഡ് അല്ലേ. അതായത് ഓക്സൈഡ് അയിരുകളും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ അയിരുകളെയും സാന്ദ്രണം ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു, ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന് പറയുന്ന പ്രക്രിയ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് എന്താണ്? വ്യത്യസ്ത സാന്ദ്രണ രീതികൾ, വ്യത്യസ്ത ഡിഫറൻറ്റ് കോൺസെൻട്രേഷൻ മെത്തേഡ്. അതിൽ ഓരോ കോൺസെൻട്രേഷൻ മെത്തേഡിലും വരുന്ന പ്രധാനപ്പെട്ട ഓറുകൾ, അതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. മനസ്സിലായല്ലോ? വ്യത്യസ്ത സാന്ദ്രണ രീതികൾ നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ ഓരോ സാന്ദ്രണ രീതിയിലും പറയുന്ന പ്രധാനപ്പെട്ട അയിരുകൾ ഏതെല്ലാം, അതാണ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ നോക്കാം, അതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന പ്രക്രിയ. എന്താണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന പ്രക്രിയ? നമ്മളിപ്പോൾ ഒന്നാമത്തെ ഹൈഡ്രോളിക് വാഷിംഗ് പഠിച്ചില്ലേ, ജലപ്രവാഹത്തിൽ കഴുകൽ. അതിന് മറിച്ച് ഓപ്പോസിറ്റ്, അതിൻ്റെ ഒരു ഓപ്പോസിറ്റാണെന്ത്? പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഒന്നാമത്തേൽ എന്താ, അയിരിന് സാന്ദ്രത കൂടുതലും അപദ്രവ്യത്തിന് അല്ലെങ്കിൽ മാലിന്യങ്ങൾക്ക് സാന്ദ്രത കുറവാണെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകൽ ഉപയോഗിക്കാം. അതിന് നേരെ വിപരീതമാണെന്ത്? പ്ലവന പ്രക്രിയയിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ വരുന്നത് എന്താണ്? അയിരിന് സാന്ദ്രത കുറവും അപദ്രവ്യത്തിന്, അപദ്രവ്യം എന്ന് പറഞ്ഞാൽ ഒരു ലൈൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ വിളിക്കുന്ന പേരാണ് അപദ്രവ്യം അല്ലെങ്കിൽ ഗ്യാങ്. ഓക്കെ, അപ്പോൾ അയിരിന് സാന്ദ്രത കുറവും അപദ്രവ്യത്തിന്, ഇമ്പ്യൂട്ടീസിന്, ഗ്യാങ്ങിന് സാന്ദ്രത കൂടുതലും ഡെൻസിറ്റി കൂടുതലുമാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന മെത്തേഡാണിത് പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു എങ്ങനെയാണ് ആ പ്രക്രിയ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചിത്രം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? അതായത് അയിരിന് സാന്ദ്രത കുറവും അപദ്രവ്യത്തിന്, മാലിന്യങ്ങൾക്ക് സാന്ദ്രത കൂടുതലുമാണെങ്കിൽ നമ്മൾ ഏത് പ്രോസസ്സ് ഉപയോഗിക്കും? പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി പ്ലവന പ്രക്രിയ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി സാന്ദ്രണം ചെയ്യുന്ന പ്രധാനപ്പെട്ട അയിരുകൾ ഏതൊക്കെ? സൾഫൈഡ് ഓറുകൾ. എന്താണ് ഓർ ഓഫ് സൾഫൈഡ്സ്? സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണം ചെയ്യാൻ ഏത് രീതിയാണ് ഉപയോഗിക്കുക? സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണം ചെയ്യാൻ ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത്? പ്ലവന പ്രക്രിയ എന്ന് പറയുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണം ചെയ്യാൻ പ്ലവന പ്രക്രിയ എന്ന് പറയുന്ന രീതി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സിങ്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട അയിരാണ് എന്ത്? സിങ്ക് ബ്ലെൻഡ്. എന്താണ് ZNS? സിങ്ക് ബ്ലെൻഡ്. ഓക്കെ, അപ്പോൾ സിങ്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു അയിരാണിത് സിങ്ക് ബ്ലെൻഡ്. ഇതിൻ്റെ രാസസൂത്രം ZNS ആണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു സൾഫൈഡ് ഓറാണ്. എന്താണ് സൾഫൈഡ് ഓറാണെന്ന് മനസ്സിലാക്കുക, കാരണം ഇവിടെ സൾഫർ ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ZNS-നെ, സിങ്ക് ബ്ലെൻഡിനെ സാന്ദ്രണം ചെയ്യാൻ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഏത് രീതി ഉപയോഗിക്കുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ എന്താണ് സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ ZNS ആണെന്ന് ഓർത്ത് വയ്ക്കുക. സൾഫൈഡ് ഓറാണ് അല്ലേ. അപ്പോൾ സൾഫൈഡ് ഓറിനെ, സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണം ചെയ്യാൻ ഏത് രീതി ഉപയോഗിക്കുന്നു? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, പ്ലവന പ്രക്രിയ എന്ന് പറയുന്ന രീതി ഉപയോഗിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ നേരെ ഓപ്പോസിറ്റാണിത്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ നോക്കാം, മാഗ്നറ്റിക് സെപ്പറേഷൻ. അയിരുകളെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ രീതിയാണിത് മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിച്ചുള്ള സാന്ദ്രണം അല്ലെങ്കിൽ കാന്തിക വിഭജനം. എന്താണ് കാന്തിക വിഭജനം? അത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്താ, അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന അയിരിനോ അല്ലെങ്കിൽ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിനോ ഒരു കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടെങ്കിൽ നമുക്ക് ആ അയിര് അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ, ഇമ്പ്യൂട്ടീസിനെ റിമൂവ് ചെയ്യാൻ ഏത് രീതി ഉപയോഗിക്കാം? മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്ന രീതി ഉപയോഗിക്കാം, കാന്തിക വിഭജനം. ഓക്കെ, നമ്മൾ എടുക്കുന്ന അയിര് ആ ഒന്നുകിൽ ആ അയിരിനോ അല്ലെങ്കിൽ ആ അപദ്രവ്യത്തിനോ മാലിന്യങ്ങൾക്കോ ഏതിനാണോ ഏതെങ്കിലും ഒന്നിനൊരു കാന്തിക സ്വഭാവം ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്നുകിൽ അയിരിനുണ്ടാവും അല്ലെങ്കിൽ എന്താണ് അപദ്രവ്യത്തിന് മാലിന്യങ്ങൾക്കുണ്ടാവും, അല്ലെങ്കിൽ ഓറഞ്ചുണ്ടാവും അല്ലെങ്കിൽ ഇമ്പ്യൂട്ടീസിനുണ്ടാവും. ഏതെങ്കിലും ഒന്നിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടെങ്കിൽ എന്താ അതൊരു കാന്തവുമായിട്ട് ആകർഷിക്കും അല്ലേ. അയിരാണെങ്കിൽ അയിരിൽ, മാലിന്യമാണെങ്കിൽ മാലിന്യം അല്ലേ. അപ്പോൾ ആകർഷിക്കാത്ത ഇമ്പ്യൂട്ടീസോ ഓറോ എന്തെങ്കിലും അത്
എന്താണെങ്കിലും നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അല്ലേ. അതിനൊരു മാഗ്നറ്റിക് റോളർ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐരിനോ അല്ലെങ്കിൽ ഇമ്പ്യൂട്ടീസിനോ ആർക്കാണോ ഒരു കാന്തിക സ്വഭാവം മാഗ്നറ്റിക് ബിഹേവിയർ ഉള്ളെങ്കിൽ അതിൽ നിന്നെന്താണ് ആ ഒരു പ്രോസസ്സ് വഴി എന്താണ് ഒരു ഐരിനെയും അതിലടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം, വേർതിരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് കാന്തിക വിഭജനം അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇനി കാന്തിക വിഭജനം വഴി സാന്ദ്രണം ചെയ്യുന്ന പ്രധാനപ്പെട്ട അയിരുകൾ ഓർസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് അയണിൻ്റെ അയിരായ മാഗ്നറ്റൈറ്റിനെ സാന്ദ്രണം ചെയ്യാൻ ഏത് രീതി ഉപയോഗിക്കുന്നു? എന്താണ് കാന്തിക വിഭജനം ഉപയോഗിക്കുന്നു. അയണിൻ്റെ അയിരാണ് കേട്ടോ, ഇരുമ്പിൻ്റെ അയിരാണെന്ത് മാഗ്നറ്റൈറ്റ്. എന്തിൻ്റെ അയിരാണ്? ഇരുമ്പ് എന്ന് പറയുന്ന ലോഹത്തിൻ്റെ അയണിൻ്റെ അയിരാണെന്ത് മാഗ്നറ്റൈറ്റ്. മാഗ്നറ്റൈറ്റിനെ കോൺസെൻട്രേഷൻ ചെയ്യാൻ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയാണെന്ത് കാന്തിക വിഭജനം അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓക്കെ, ഇനി അടുത്തൊന്ന് നോക്കാം. ടിൻ സ്റ്റോൺ, ടിൻ എന്ന് പറയുന്ന ലോഹം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ടിൻ എന്ന് പറഞ്ഞാൽ അല്ലേ, ടിന്നിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ എസ് എൻ അല്ലേ, ടിൻ എന്ന് പറയുന്ന ലോഹം അല്ലേ. ടിന്നും ലെഡും നമ്മൾ എപ്പോഴും കേൾക്കുന്ന ലോഹമാണ് ടിന്നും ലെഡും. ടിൻ എന്ന് പറയുന്ന മെറ്റലിൻ്റെ പ്രധാനപ്പെട്ട ഓറാണത് ടിൻ സ്റ്റോൺ. എന്താണ് ടിൻ സ്റ്റോൺ? ടിൻ എന്ന് പറയുന്ന ലോഹത്തിൻ്റെ അയിരാണെങ്കിൽ അല്ലെങ്കിൽ ഓറാണത് ടിൻ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ, ഈ ടിൻ സ്റ്റോൺ എന്ന് പറയുന്ന അയിരിൽ നിന്നും ടിന്നിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പ്യൂരിറ്റി ഗാങ് ആണത് അയൺ ടങ് സ്റ്റേറ്റ്. എന്താണ് അയൺ ടങ് സ്റ്റേറ്റ്? ശ്രദ്ധിക്കുക, ടിന്നിൻ്റെ പ്രധാനപ്പെട്ട അയിര് ഓറാണത് ടിൻ സ്റ്റോൺ. ഈ ടിൻ സ്റ്റോണിൽ അടങ്ങിയിരിക്കുന്ന എന്താണ് ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ അപദ്രവ്യം, ആ മാലിന്യത്തിനെ ഇമ്പ്യൂരിറ്റിനെ ആ ഗാങ്ങിനെ വിളിക്കുന്ന പേരാണത് അയൺ ടങ് സ്റ്റേറ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ ടിന്നിൻ്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്നും അയൺ ടങ് സ്റ്റേറ്റിനെ, അയൺ ടങ് സ്റ്റേറ്റ് എന്ന് പറയുന്ന മാലിന്യത്തെ ഇമ്പ്യൂരിറ്റിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയാണത് മാഗ്നറ്റിക് സെപ്പറേഷൻ അല്ലെങ്കിൽ കാന്തിക വിഭജനം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഞാൻ അടുത്ത ലാസ്റ്റ് നോക്കാം. ബ്ലീച്ചിങ്, എന്താണ് ബ്ലീച്ചിങ്? ലാസ്റ്റ് കോൺസെൻട്രേഷൻ മെത്തേഡാണ് ലീച്ചിങ് എന്ന് പറഞ്ഞാൽ. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ലായനികൾ തയ്യാറാക്കി, എന്താണ് ചില സൂട്ടബിൾ ആയിട്ടുള്ള ചില സൊല്യൂഷൻസ് ഒക്കെ തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യണേ ആ ഒരു അയിര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അയിരിനെ ആ ലായനിൽ ലയിപ്പിക്കാം. ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെ നടക്കുന്നത് വെച്ചാൽ നമ്മളൊരു അയിര് എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യണം ചില ഒരു പ്രത്യേക ലായനി, ഒരു അനുയോജ്യമായ ലായനി, ഒരു സൂട്ടബിൾ ആയിട്ടൊരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യാണ് ആ അയിരിനെ ലായനിൽ ലയിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഡിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൽ അയിര് എന്ത് ചെയ്യുന്നു, ആ ലായനിയിൽ വെച്ച് ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു ആ സൊല്യൂഷനിൽ ഡിസോൾവ് ആവുന്നു. ഓക്കെ, അൺഡിസോൾവ് ആയിട്ടുള്ള ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ എന്ത് ചെയ്യുന്നു ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു, അരിച്ചു മാറ്റുന്നു. അതാണ് ലീച്ചിങ് എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി പറയാം, എന്താ അനുയോജ്യമായ ചില ലായനികൾ തയ്യാറാക്കിയിട്ട് അതിൽ എന്ത് ചെയ്യുന്നു അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന അയിരിനെ ചേർക്കുന്നു. അയിര് ആ ലായനിയിൽ ചില രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ആ ലായനിയിൽ വന്ന് ലയിക്കുന്നു. ഇതിൽ ലയിക്കാത്ത അപദ്രവ്യങ്ങൾ, മാലിന്യങ്ങൾ ഉണ്ടാവും, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് അരിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ അയിരുന്ന് അയിരും കിട്ടി, അതിലെ മാലിന്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം സെപ്പറേറ്റ് ചെയ്യാനും പറ്റി. ഓക്കെ, അത്തരം കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത് ലീച്ചിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എല്ലാ ഓറിനെയും എല്ലാ അയിരുകളുടെയും എന്താ സാന്ദ്രണം ചെയ്യാൻ നമ്മൾ ലീച്ചിങ് ഉപയോഗിക്കാറില്ല. സാധാരണ ഏറ്റവും സ്ഥിരമായിട്ട് ലീച്ചിങ് എന്ന് പറയുന്ന സാന്ദ്രണ രീതി വെച്ചിട്ട് സാന്ദ്രണം ചെയ്യുന്ന പ്രധാനപ്പെട്ട അയിരാണിത് അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ്. എന്താണ് ബോക്സൈറ്റ്? ഓക്കെ, അപ്പോൾ ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയം എന്ന് പറയുന്ന ലോഹത്തിൻ്റെ അയിരാണ്. ഇറ്റ് ഈസ് ദ ബോക്സൈറ്റ് ഈസ് ദ ഓർ ഓഫ് അലൂമിനിയം. അലൂമിനിയം എന്ന് പറയുന്ന ലോഹത്തിൻ്റെ അയിരായ ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയാണിത് ലീച്ചിങ്. എന്താണ് ലീച്ചിങ് ലീച്ചിങ് എന്ന് പറയുന്നത് ചില സൂട്ടബിൾ സൊല്യൂഷൻസ് തയ്യാറാക്കിയിട്ട് അതിൽ ഓറിഞ്ഞ് അതിൽ ചേർക്കുന്നു, ഓറയിൽ ഡിസോൾവ് ആവുന്നു, ഇൻസോൾവിൾ ആയിട്ടുള്ള അൺഡിസോൾവ് ആയിട്ടുള്ള ചില ഇമ്പ്യൂരിറ്റീസിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ അയിരിനെയും അതിൽ ഇമ്പ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് ലീച്ചിങ്. ലീച്ചിങ് വഴി സാന്ദ്രണം ചെയ്യുന്ന പ്രധാനപ്പെട്ട ലോഹം ഏതാണ് അല്ലെ, ലോഹത്തിൻ്റെ അയിര ഏതാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ് അലൂമിനിയം. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും 4 സാന്ദ്രണ രീതികളാണ് നമ്മൾ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസെൻട്രേഷൻ മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ലോഹ നിഷ്കർഷണത്തിന് മെറ്റൽ എലർജിയുടെ പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലേ. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു അയിര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയിരിനെ സാന്ദ്രണം ചെയ്യണം, അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യണം. അതിനെ ആ ഒരു ഘട്ടത്തിന് വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരുകളുടെ സാന്ദ്രണം. അയിരിൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്ത സാന്ദ്രണ രീതികൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹൈഡ്രോളിക് വാഷിംഗ്, അതായത് ജലപ്രവാഹത്തിൽ കഴുകൽ. പിന്നെ ഏതൊക്കെയാണ്?
ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്ലവന പ്രക്രിയ, അതുപോലെ തന്നെ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നാലാമത്തെ എന്ത് ലീച്ചിങ്. ഇത് ഓരോരോ വ്യത്യസ്ത മാർഗങ്ങളാണ്. നമ്മളിവിടെ പഠിക്കേണ്ടത് എന്താണ്, ഈ ഓരോ മാർഗങ്ങളും പഠിച്ചു വെക്കുക. ഇത് ഈ ഓരോന്നിൻ്റെ എന്താണ്, എന്താണ് ഓരോന്നിന് വരുന്നത് മനസ്സിലാക്കുക. മനസ്സിലായല്ലോ, ഓരോന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഓരോ സാന്ദ്രണ രീതിയിലും ഈ ഓരോ കോൺസെൻട്രേഷൻ മെത്തേഡിലും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഓറ് പ്രധാനപ്പെട്ട അയിരുകൾ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പെട്ടെന്ന് നിങ്ങളോട് ടിൻസ്റ്റോണിൻ്റെ അയിരായ അയൺ ടങ്സ്റ്റേറ്റിന് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാന്ദ്രണ രീതി ഏതാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഏത് പറയണം, മാഗ്നറ്റിക് സെപ്പറേഷൻ പറയണം. ഓക്കെ, പി എസ് സി പരീക്ഷകൾക്കടക്കം സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, ബോത്ത് സൈറ്റിനെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ് സ്ഥിരം ചോദിക്കും അല്ലേ. എസ് എൽ സി പരീക്ഷകൻ ചോദിക്കാം, 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, ബോത്ത് സൈറ്റിനെ സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്. വിച്ച് മെത്തേഡ് ഈസ് ചൂസർ ഫോർ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് സൈറ്റ്. ബോത്ത് സൈറ്റിനെ കോൺസെൻട്രേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്, ഏതാണ് ലീച്ചിങ്. എന്താണ് ലീച്ചിങ്? ഓക്കെ, അപ്പോൾ അയിരുകളുടെ സാന്ദ്രണം കോൺസെൻട്രേഷൻ ഓഫ് ഓറ് എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക, നന്നാക്കി പഠിക്കുക. ഓക്കെ, ഷുവറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കെമിസ്ട്രിയിലെ പ്ലസ് വാങ്ങാൻ കഴിയും. ഒന്നും നമ്മൾ പഠിപ്പിക്കുന്ന വീഡിയോ കണ്ടന്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏത് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, കെമിസ്ട്രിയിൽ ഈസിയായിട്ട് എ പ്ലസ് വാങ്ങാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച അതിലെ രണ്ടാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ ഘട്ടവുമായിട്ട് വരും. എന്താണ് ഈ സാന്ദ്രീകരിച്ചല്ലേ, നമ്മൾ ഓരോ അയിരിനെ സാന്ദ്രീകരിച്ചു അല്ലേ, വ്യത്യസ്ത സാന്ദ്രണ രീതികൾ നമ്മൾ പരിചയപ്പെട്ടു, വ്യത്യസ്ത കോൺസെൻട്രേഷൻ മെത്തേഡ് പരിചയപ്പെട്ടു. എന്നാൽ എന്ത് ചെയ്യണം, ഈ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും എന്ത് ചെയ്യണം, ലോഹത്തിനെ വേർതിരിച്ചെടുക്കണം. അപ്പോൾ അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ, ഇമ്പ്യൂരിറ്റീസിൻ്റെ പല മാർഗങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നീക്കം ചെയ്തു. ഞാൻ അയിരിൽ നിന്ന് എന്ത് ചെയ്യണം, നമുക്ക് ആ ലോഹത്തിനെ വേർതിരിച്ചെടുക്കണം അല്ലേ. ഇപ്പോൾ ബോക്സൈറ്റിൽ അടങ്ങിയിരുന്ന മാലിന്യങ്ങളെ ലീച്ചിങ് വഴി നീക്കം ചെയ്തു. ബോക്സൈറ്റിൽ അടങ്ങിയിരുന്ന ഇമ്പ്യൂരിറ്റീസ് നമ്മൾ നീക്കം ചെയ്തു. ഏത് രീതി ഉപയോഗിച്ചിട്ട്, ലീച്ചിങ്. ഓക്കെ, ഞാൻ ബോക്സൈറ്റിന് എന്ത് കിട്ടണം, അലൂമിനിയം എന്ന് പറയുന്ന ലോഹത്തെ എന്ത് ചെയ്യണം, വേർതിരിച്ചെടുക്കണം. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. എന്താ, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കൽ. എന്താണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. എന്താണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം അല്ലേ, കോൺസെൻട്രേറ്റ് ചെയ്ത ഓർ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം, മെറ്റലിനെ വേർതിരിച്ചെടുക്കണം. അതാണ് നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.